ഏലത്തൂർ ട്രെയിൻ തീവപ്പ് കേസിലെ പ്രതി ഷാറുഖ് സഫിക്ക് ട്രെയിനിൽ സഹായിയുണ്ടായിരുന്നെന്നും ട്രെയിനിൽ തീവച്ചതിന് പിന്നാലെ തീവണ്ടിയിലെ അപായച്ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തിച്ച് പ്രതിക്ക് രക്ഷപ്പെടാൻ വേണ്ട സഹായം ചെയ്തു കൊടുത്തതെല്ലാം ഈ സഹായിയാണെന്നുമുള്ള നിർണായകമായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് അന്വേഷണ സംഘം. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ തീവച്ച പ്രതി ഷാറുഖ് സഫിയുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. ഓരോ തവണയും അന്വേഷണ സംഘത്തെ പോലും ഞെട്ടിക്കുന്ന മൊഴികളാണ് പ്രതി നൽകുന്നത്. പ്രതി എന്തിന് കേരളത്തിൽ വന്നുവെന്നും തുടർന്ന് കേരളത്തിൽ നിന്ന് കിട്ടിയ സഹായത്തെക്കുറിച്ചും എല്ലാമാണ് പ്രധാനമായും ഇപ്പോൾ അന്വേഷണ സംഘം ചോദിച്ച് മനസ്സിലാക്കുന്നത്. ഇതിനിടെയാണ് ട്രെയിനിന് തീവച്ചതിന് പിന്നാലെ തീവണ്ടിയിലെ അപായച്ചങ്ങല വലിച്ചത് സഹായിയാണെന്ന് കണ്ടെത്തിയത്. കണ്ണൂരിൽ നിന്നും ഷാറുഖ് സഫിക്ക് രക്ഷപ്പെടാനും സഹായം ലഭിച്ചതായി അന്വേഷണ സംഘം സംശയിക്കുകയാണ്. പുലർച്ചെ 4:30 ഷാറുഖ് സഫി ഷൊർണൂരിലെത്തുന്നത്. വൈകിട്ട് 7:17 തീവപ്പുണ്ടായ കണ്ണൂർ എക്സിക്യൂട്ടീവ് ട്രെയിനിൽ ഷാറുഖ് കയറുന്നത്. ഷൊർണൂരിൽ പകൽ സമയത്ത് പലരുമായി ചർച്ച നടത്തിയെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. പ്രതിക്ക് സാമ്പത്തിക സഹായം ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ടോ എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷിക്കുന്നത്. പ്രതി എവിടെയെല്ലാം പോയെന്നും ആരൊക്കെയായി സമ്പർക്കം പുലർത്തി തുടങ്ങിയ കാര്യങ്ങളിൽ പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഷൊർണൂരിലെത്തിയ പ്രതിയുടെ കയ്യിലുള്ള ATM കാർഡ് തകരാറായിരുന്നു. പിന്നെ എങ്ങനെയാണ് പണം കിട്ടിയെന്നതും അന്വേഷിക്കുന്നുണ്ട്. പ്രദേശത്തെ ATM കൗണ്ടറുകളിൽ നിന്നും ബാങ്ക് ശാഖകളിൽ നിന്നുമെല്ലാം ഈ വിവരങ്ങൾ ശേഖരിക്കുകയാണ്. താൻ ഒറ്റയ്ക്കാണ് കുറ്റകൃത്യം നടത്തിയതെന്നും അങ്ങനെ തോന്നി ചെയ്തു എന്നൊക്കെയാണ് ഷാറുഖ് പോലീസിനോട് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ മൊഴിയൊന്നും തന്നെ പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. പ്രതി ചോദ്യം ചെയ്യലുമായി സഹകരിക്കാത്ത പശ്ചാത്തലത്തിൽ ഇനി ശാസ്ത്രീയമായ തെളിവുകളിലൂടെ ആസൂത്രകരിലേക്ക് എത്താനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. രണ്ടാം ദിവസത്തെ ചോദ്യം ചെയ്യലിൽ പ്രതി കാര്യമായിട്ടൊന്നും വെളിപ്പെടുത്തിയിരുന്നില്ല. താൻ ഒറ്റയ്ക്കാണ് ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തു എന്നാണ് മൊഴി. എന്നാൽ കണ്ടെത്തിയ തെളിവുകളുടെ ശാസ്ത്രീയ വിശകലനത്തോടെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തു വരുന്നത്. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ D1 കോച്ചിൽ തീയിട്ടതിന് പിന്നാലെ D2 കോച്ച് കൂടി കത്തിക്കാനായിരുന്നു ഇയാളുടെ നീക്കം. എന്നാൽ യാത്രക്കാർ പേടിച്ചോടുന്നതിനിടെ പ്രതിയുടെ ബാഗ് പുറത്തേക്ക് വീണതാണ് ഈ കേസിൽ നിർണായകമായത്. 2 പുലർച്ചെ 4:30 ഷാറുഖ് സഫി ഷൊർണൂരിലെത്തുന്നത്. കണ്ണൂരിലേക്കുള്ള എക്സിക്യൂട്ടീവ് ട്രെയിൻ കയറുന്നത് രാത്രി 7:17. പകൽ ഇതിനിടയിലുള്ള സമയങ്ങളിൽ ഷാറുഖ് എവിടെയെല്ലാം പോയെന്നാണ് അന്വേഷണ ഏജൻസികൾ വിശദമായി പരിശോധിക്കുന്നത്. ഷൊർണൂർ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഷാറുഖിനൊപ്പം കൂട്ടാളികളും ഈ ട്രെയിനിൽ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. ഷൊർണൂരിലെത്തിയ ഷാറുഖിന് ഭക്ഷണം എത്തിച്ച് നൽകിയതാരെന്നും അന്വേഷിക്കുന്നുണ്ട്. ഈ കോച്ച് മാത്രമല്ല മറ്റൊരു കോച്ചിലേക്ക് കൂടി തീയിടാനായിരുന്നു ഷാറുഖിന്റെ പദ്ധതി. തുടർന്നാണ് D2 കോച്ചിലേക്ക് തീയിടാനായി 2 കുപ്പി പെട്രോൾ കയ്യിൽ കരുതിയത്. എന്നാൽ D1 കോച്ചിൽ തീയിട്ടതോടെ യാത്രക്കാർ പേടിച്ച് പരക്കം പാഞ്ഞതാണ് ഈ പദ്ധതി പാളാൻ കാരണം. ഇതിനിടെ ഷാറുഖിന്റെ ബാഗ് ട്രെയിനിൽ നിന്ന് താഴെ വീഴുകയായിരുന്നു. അതേസമയം താൻ ഒറ്റയ്ക്കാണ് ഈ കുറ്റകൃത്യതെല്ലാം നടത്തിയതെന്നാണ് പ്രതി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രാക്കിൽ നിന്ന് ലഭിച്ച പ്രതിയുടെ ബാഗിൽ നിന്നും ഭക്ഷണപാത്രം കണ്ടെത്തിയിരുന്നു. ഒട്ടും പഴക്കമില്ലാത്ത ഭക്ഷണമായിരുന്നു ഈ പാത്രത്തിലുണ്ടായിരുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് വാങ്ങിയതെന്നാണ് ഷാറുഖ് പോലീസിനോട് പറഞ്ഞത്. എന്നാൽ പോലീസ് ഇതൊന്നും വിശ്വസിച്ചിട്ടില്ല. ആരെങ്കിലും വീട്ടിലുണ്ടാക്കി നൽകിയ ഭക്ഷണമാണോ ഇതെന്നാണ് സംശയിക്കുന്നത്. ആക്രമണമുണ്ടായിരുന്ന സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രമായിരുന്നില്ല പിടിയിലായ സമയത്ത് ഷാറുഖ് സഫി ധരിച്ചിരുന്നതെന്നും ഈ കേസിൽ നിർണായകമാവുകയാണ്. വസ്ത്രങ്ങളടങ്ങിയ ബാഗ് നേരത്തെ ട്രാക്കിൽ വീണ് നഷ്ടപ്പെട്ടിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട് കണ്ണൂരിൽ ഷാറുഖ് എത്തിയത് അർദ്ധരാത്രിയാണ്. പുലർച്ചെ മരുസാഗർ എക്സ്പ്രസിൽ കയറി പോവുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് മാറാനുള്ള വസ്ത്രം എവിടെ നിന്ന് കിട്ടിയതെന്നും അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നടന്ന് കാനറാ ബാങ്കിന് മുൻവശത്തെ ഓട്ടോ സ്റ്റാൻഡിലെത്തി ഓട്ടോ പിടിച്ചാണ് 1.5 കിലോമീറ്റർ അകലെയുള്ള പെട്രോൾ പമ്പിൽ നിന്നും ഷാറുഖ് സഫി പെട്രോൾ വാങ്ങിയിരിക്കുന്നത്. അതിനു മുമ്പ് 4 ലിറ്റർ ശുദ്ധജലം വാങ്ങി കുപ്പികളിൽ നിന്ന് ഒഴിച്ചു കളഞ്ഞതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പെട്രോൾ പമ്പിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളും പോലീസ് ഇപ്പോൾ ശേഖരിച്ചിരിക്കുകയാണ്. ഇതിനിടെ കരൾ സംബന്ധമായ അസുഖത്തിന്റെ തുടർ പരിശോധനയ്ക്കായി ഷാറുഖ് സഫിയ അന്വേഷണ സംഘം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ്. മെഡിക്കൽ കോളേജിലെ ഗ്യാസ്ട്രോഎൻട്രോളജി സർജറി വിഭാഗങ്ങളിലാണ് പരിശോധന നടത്തുക. തുടർന്നാകും തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.